Hi dear friends, this is a very tasty watermelon milk. I am ready for it. Very tasty and healthy. How do you drink this? First, we have a watermelon. We have a small spoon. അഥവാ സ്കൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സീഡ്സ് ഒക്കെ മാറ്റിയതിനു ശേഷം ചെറുതായി അരിഞ്ഞെടുത്താലും മതി സ്കൂപ്പ് ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ബൗൾ വാട്ടർമെലൺ ഇതുപോലെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്തു ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് സീഡ്സ് ഒക്കെ മാറ്റിയതിനു ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഈ അരിഞ്ഞു വെച്ച വാട്ടർമെലൺ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്തുകൊടുക്കണം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തുകൊടുത്തത് നിങ്ങൾക്ക് മധുരം കൂടുതലോ കുറവോ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്തുകൊടുക്കാം 250 ml നല്ല തണുത്ത പാലും കൂടി ഒഴിച്ച് കൊടുത്തു പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസർ മിൽക്കും കൂടി ഞാൻ ചേർത്തുകൊടുത്തു ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്തുകൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തുകൊടുത്തത് നന്നായിട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു സെർവിംഗ് ഗ്ലാസിലേക്ക് പകർത്തണം അപ്പോൾ ആദ്യം തന്നെ അല്പം സ്കൂപ്പ് ചെയ്തെടുത്ത വാട്ടർമെലൺ ഗ്ലാസിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലായി ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗം ജ്യൂസ് ഒഴിച്ചു കൊടുത്തു ഇനി അതിൻ്റെ മുകളിലായി സ്കൂപ്പ് ചെയ്ത വാട്ടർമെലൺ ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ കുടിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ് വാട്ടർമെലൺ മിൽക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ